മുത്തുമണിയാണും ഭാര്യ മുത്തൊരു നാള് അസിറായി വരും ഒരു നാള് അസിറായി വരും എന്തൊരു ജീവിതത്തിന്റെ കഥകളെ പുറത്തു കൊണ്ടുവന്നത് ആദ്യമായിട്ട് എന്നൊരു ഇന്റർവ്യൂ ചെയ്യുന്നത് റിയാസിന്റെ ഈ ചാനലിലാണ്. ഷാഫിഖാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ അടുത്തറിഞ്ഞപ്പോ ഷാഫിക്ക വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. ബാക്കിൽ കൂടി ഒരു കുത്തല് പല പ്രാവശ്യം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് സ്വന്തം കൂടെ നടന്ന ആളുകളെ എടുത്തുനേരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടൂറിസ്റ്റ് ഹോമില് റൂം പോയി ആയിട്ടുണ്ട്. സിനിമന്റെ പകുതി വരെ ഞാൻ അഭിനയിച്ചെന്ന് പറയാ സെ ഈ പൈങ്കിളി മാത്രം ഇങ്ങനെ പാടിയിട്ട് കാര്യമില്ല. ആരും അങ്ങനെ പ്രോഗ്രാമിന് വിളിക്കൂല കൂടുതലായിട്ടൊന്നും. ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇസ്മി റിയാസ് മൊയ്തു. വെൽക്കം ബാക്ക് ടു മൈ ആർ ആർ മീഡിയ യൂട്യൂബ് ബ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ആർ ആർ മീഡിയ യൂട്യൂബ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലോഗിലേക്ക് വന്നത്. മറ്റാരുമല്ല, മാപ്പിളപ്പാട്ടിൽ 100 ആൽബങ്ങൾ പാടി അഭിനയിച്ച് എല്ലാ ആൽബങ്ങളും വൻ ഹിറ്റാക്കി മാറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ സക്കരിയ മുല്ലപ്പറമ്പാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സക്കരിയിലേക്ക് പോകാം. ഹായ് സക്കരിയ. ഹായ്. ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാണ്? ഞാൻ ആദ്യമായിട്ട് പാടിയത്, ഞാൻ നാട്ടിൽ ഓട്ടോ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഓട്ടോ ഡ്രൈവർ. അപ്പോൾ ആ സമയത്ത് പിന്നെ അരിപ്പം തിരിപ്പം എന്ന് പറഞ്ഞ ആൽബങ്ങളൊക്കെ ഇറങ്ങിയ ഒരു സമയം. അപ്പോൾ ആ ഒരു ട്രാക്കിൽ പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരെ വെച്ചിട്ട്, ഓട്ടോറിക്ഷൻ്റെ ഒരു ലൈഫ്, അവരെ ജീവിതം വെച്ചിട്ട് ഒരു സാധനം ചെയ്യാമെന്നൊരു തോന്നലുണ്ടായി. അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഔഷാദ് മാനു എന്ന് പറയും. ആ അവനാണ് അത് പറഞ്ഞത്, നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം. മദ്രസിലൊക്കെ അങ്ങനെ ജഫിനൊക്കെ പാട്ട് പാടി കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു ട്രാക്കിൽ ഞാൻ പാട്ട് എഴുതി, ഞാൻ തന്നെ എഴുതി ഓട്ടോറിക്ഷക്കാരെ പാട്ട്. ഫസ്റ്റായിട്ട് കേട്ടോ കേട്ടോ കോട്ടക്ക നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിലെ താരങ്ങൾ, അങ്ങനെ ഒരു പാട്ട്. ഓട്ടോറിക്ഷ അതിൽ ആ ഒരു ഷൂട്ടിനാന്ന് ഏകദേശം ഒരു 10-70 ഓട്ടോറിക്ഷകൾ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് തന്നെ. കാരണം എല്ലാവരും കൂടി അത് ഞങ്ങൾ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ, ഓരോ ഡ്രൈവർമാരും 250 പിരിവിട്ട് എല്ലാത്തിൻ്റെ പുറകിൽ ഒരു വലിയ കഥ. ഞങ്ങൾ പിന്നെ ഞാനൊരു വലിയൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അങ്ങനെ അല്ല താല്പര്യമുള്ള പേരൊക്കെ എഴുതിയെടുത്തിട്ട് ഓരോരുത്തർ 250 തന്ന്, അങ്ങനെ ഞാൻ നിങ്ങളവിടെ അജന്ത സ്റ്റുഡിയോൻ്റെ ബാക്കിൽ വേവ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ. നിങ്ങൾ ഹുസൈൻ ആണ് അവിടുത്തെ എൻജിനീയർ. അവരെ പിന്നെ അവിടെ പോയി പാടി റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് അവർ ഔട്ട് നമുക്ക് തന്ന്. പിന്നെ അതിൻ്റെ ക്യാമറ ചെയ്തത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ മുനീർ ബാബു എന്ന് പറയും. അന്ന് ആ കല്യാണമൊക്കെ എടുക്കുന്ന അങ്ങനെ വലിയ ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഷൂട്ട് ഇറങ്ങിയിരുന്നത് ആദ്യമൊക്കെ. അപ്പോഴല്ലേ അപ്പോൾ അതങ്ങനെ അങ്ങനെ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ മുനീർ ബാബുവാണ് അത് ക്യാമറ ചെയ്തത്. മുനീർ ബാബു നാഫി എന്ന് പറഞ്ഞൊരാൾ എഡിറ്റിംഗ് ചെയ്തു. പിന്നെ മുനീർ ബാബു ഇപ്പോൾ വലിയ ക്യാമറമാനാണ്, ഇപ്പോൾ വലിയ ലെവലിലൊക്കെ പഠിച്ച് ഇപ്പോൾ ഭയങ്കര ഫോട്ടോഗ്രാഫി ആയിട്ട് ഭയങ്കര ലെവലിലാണ് ഇപ്പോൾ ആൾ നിൽക്കുന്നത് മുനീർ ബാബു. എന്നാലും കോണ്ടാക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്നേഹപൂർവ്വം സക്കരിയ മുല്ലപ്പറമ്പ് എന്നുള്ളൊരു ആൽബം വന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യാൻ തുടങ്ങി. അത് ഇങ്ങനെ ഏകദേശം ഹിറ്റായപ്പോൾ ഞാൻ നമുക്ക് തോന്നി നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു തോന്നലുണ്ട്, പ്രതീക്ഷ ഉണ്ടായി. അപ്പോൾ പിന്നെ നമ്മളെ കുറച്ച് ആളുകളൊക്കെ പിന്നെ അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി. ആ ഒരു കോട്ടക്കപ്പാട്ട്, കോട്ടക്കപ്പാട്ടിത്തെ ആളല്ലേ, അത് ഞങ്ങൾക്കൊരു ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതിൽ 3 ഗ്യാങ് ആയിട്ട് അങ്ങനെ നിൽക്കുക, എല്ലാവരും ഫ്രണ്ട്ലി. വണ്ടിയുടെ ബാക്കിൽ ചങ്ങാതി ചങ്ങായി അങ്ങനെ വണ്ടി. ആ അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാനും ഓരോ തന്നെ എഴുതണം, ഏത് ഈ ചങ്ങായിസ് അല്ലെങ്കിൽ ചങ്ങാതിയോ ഞാൻ എഴുതണം. അപ്പോൾ രണ്ട് ടീം, ഒരിക്കൽ ഞാൻ ചങ്ങാതി എന്ന് സ്റ്റിക്കർ ഇട്ടു എൻ്റെ ഓട്ടോയുടെ ബാക്കിൽ, അത് ചങ്ങായിസിൻ്റെ ടീം ഒന്നുണ്ട് ഇത് ചീന്തിട്ട് ഒഴിവാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇനിയിപ്പോൾ ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഒരു പ്രശ്നം ഉണ്ടാകും. ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഭാഷ എഴുതി, ഭാഷ എഴുതി. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ പോകാൻ ഞങ്ങൾ കുട്ടികളെ അവിടെ നിന്ന് കോട്ടക്കുന്ന ട്രിപ്പ് വലിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭാഷ. അപ്പോൾ ആ പാട്ടിൽ തന്നെ ആ വരികളൊക്കെ ഉണ്ടായിരുന്നു, ചങ്ങാച്ചി വണ്ടി ചങ്ങാതി വണ്ടി പിന്നെ ഭാഷയും വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വണ്ടിയുടെ ബാക്കൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ കുറേ റേഞ്ചിൽ അങ്ങനെ ആ സാധനം അങ്ങനെ പോയിരുന്നു. പിന്നെ സ്നേഹപൂർവ്വം സക്കരിയ മുല്ലപ്പറമ്പ് എന്നുള്ള ആൽബം ചെയ്ത് അതിൽ പിന്നെ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ റഷീദ് അടുവണ്ണി എൻ്റെ ഫ്രണ്ടാണ് എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്നത്. ക്യാമറ ചെയ്തിട്ടുള്ളത്
ജലീൽ തിരൂരങ്ങാടി. ജലീൽ നല്ല മനുഷ്യൻ, ജലീൽ അങ്ങനെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു ഇതിൽ കുറച്ച് ആൽബങ്ങൾ ജലീൽ ക്യാമറ ചെയ്തിട്ടുള്ള ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഇടയിൽ വന്നു. പിന്നെയാണ് നമ്മൾ വേറൊരു ടീമിനെ നമ്മൾ പരിചയപ്പെടുന്നത്, മീൻസ് ക്യാമറമാൻ നിസാം സുപ്പി. നിസാം സുപ്പിയാണ് പിന്നുള്ള എൻ്റെ കുറേ ആ ക്യാമറ പിന്നുള്ള എൻ്റെ ഹിറ്റ് കുറച്ച് വർക്കുകൾ ചെയ്തത്. റൂഹ്, ഒരുപാട് റൂഹ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക മുത്തുമണിയൻ ഭാര്യ, അതൊക്കെ 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 ആ അത് മുത്തുമണിയൻ ഭാര്യ, അനീഷ് തിരൂരും നിസാം സുപ്പിയുടെയും രണ്ട് ക്യാമറ വെച്ചിട്ട് തന്നെ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് എനിക്ക് പിന്നെ ഈ ഒരു ആൽബം വീട്ടിൽ പിന്നെ നമുക്ക് കിട്ടിയൊരു വലിയൊരു നിധിയായിരുന്നു ഷഫീഖ് കാരാട്. അതെ, ആ ഒരു കൂട്ടുകെട്ടിലെ ഒരുപാട് കലാലയം സോങ്ങുകളൊക്കെ, വിദ്യാലയം എന്ന് പറഞ്ഞ വർക്ക് ഒരുപാട് സ്റ്റുഡൻസിന്റെ ഇടയിലൊക്കെ നല്ലൊരു. പിന്നെ ഞാനും അവനുള്ള കൂട്ടുകെട്ടിലുള്ള എല്ലാ വർക്കുകളും, ഭാവേനിൻ ചുണ്ടിലെ പുഞ്ചിരി, അതേപോലെ മുത്തുമണിയൻ ഭാര്യ, ഷഫീഖ് എഴുതിയാണ് ഷഫീഖ്. പിന്നെ അതേപോലെ ഞാന് കണ്ണുപൊട്ടനായിട്ട് അഭിനയിച്ച ഒരു വർക്ക് ഉണ്ടായിരുന്നു റൂഹ്, അത് നല്ല റേഞ്ച് കയറിയ ഒരു വർക്കാണ്. ഏകദേശം ആൽബം കേരള ചാനലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് ആ ഇപ്പൊ ഏകദേശം 3 മില്യന്റെ മേലൊക്കെ ആയിട്ടുണ്ട്. അതെ, അത് അവന് എഴുതിയ വർക്കാണ്. അത് ഞങ്ങൾ കണ്ണ് കാണാത്ത, ഞാൻ അത് മണിച്ചേട്ടൻ എന്നാണല്ലേ നമുക്ക് ജീവനായിരുന്നു. മണിച്ചേട്ടന് നമുക്ക് ജീവനായിരുന്നു, കാരണം അത് വേറെ ലെവലായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഇത് പിന്നെ ആ ഒരു പടം ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ആ വാസന്തി ലക്ഷ്മിയും കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കോട്ടക്കലേയും ഭാഗത്ത് ഞങ്ങൾ ഓട്ടോ ക്യാപ്പ് ഉണ്ട്, മാർക്കറ്റിൽ കയറുന്ന അവിടെ ഓട്ടോ ക്യാപ്പ് ഉണ്ട്. ആ ഓട്ടോ ക്യാപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ആ അങ്ങോട്ടുള്ള ആ എൻട്രീൻ്റെ ഭാഗത്ത് കണ്ണ് കാണാത്ത ഒരുപാട് ആളുകൾ വന്നിട്ട് ഇരിക്കുന്നുണ്ട്, ഈ സൊലാത്തൊക്കെ ചൊല്ലിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തി ഒരു ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവരത് എങ്ങനെയാണ്, അത് ഇന്ന കോയിൻസ് ആണ് അല്ലെങ്കിൽ ഇത്ര രൂപയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ അവരിത് ഇങ്ങനെ ഇങ്ങനെ ഒരു നാള് അസ്റായിൽ വരും റൂഹ് പിടിച്ചങ്ങ് പോയി മറയും, റബ്ബ് വിരിച്ച കലാലേ ഇഹ ജീവിതം തീർന്നിടും. അങ്ങനെ അങ്ങനെ ആ അത് മനസ്സിന്ന് എന്നോട് കൊറേ ആളുകൾ ചോദിച്ചു. അപ്പൊ കണ്ണ് ചില ആളുകൾ വിചാരിക്കുന്നത് ആ പാട്ട് 5 മിനിറ്റ് പാട്ട് നമ്മൾ ഫുള്ളും കണ്ണങ്ങനെ മേലേക്ക് പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഞാനൊരു മാക്സിമം ഒരു 2-3 മിനിറ്റൊക്കെ അങ്ങനെ പിടിച്ചെന്ന് അഭിനയിച്ചിട്ടുണ്ടായില്ലേ, കണ്ണ് ഇങ്ങനെ കുടിക്കുമ്പോൾ വേദന ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ വേറെ ഓൾറെഡി അങ്ങനെയാണ്. അതിൽ പിന്നെ അതിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഒരു കോമഡി കമൻ്റ്. കാരണം ഓൾറെഡി ഞാൻ കണ്ണുപൊട്ടനാന്ന് കുറേ ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കമ്പനി ഉണ്ടായിരുന്നു, കുറച്ചവനെ പെട്ടെന്ന് കാഴ്ച കൊടുക്കണേ ഈ പയ്യന്. അങ്ങനെയൊക്കെ ഓരോ വർക്കുകൾ ഇങ്ങനെ ചെയ്തു. അതിൽ ഹിറ്റായിട്ട് പറയാനുള്ള മുത്തുമണിയൻ ഭാര്യ, ഈ വിദ്യാലയം 2-3 ഒക്കെ ആയിട്ട്. പിന്നെ വിദ്യാലയം 3 ഒക്കെ നല്ല ഇതാണ്, ഷഫീഖും ഞാനുള്ള വർക്ക് തന്നെയാണ് അത്. അതിൽ നമ്മളെ സാന്ദ്ര ബാബു ആണ് നായികയായിട്ടുണ്ടായിരുന്നു തിരൂരുള്ള. ഇപ്പോൾ സീരിയലിലൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റാണ് ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെയൊക്കെ പിന്നെ അത് വഴിയാണ്. പിന്നെ നമ്മളെ നമ്മളെ നാട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഒരു സിക്രിയ മുല്ലപ്പുറമ്പ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ. അന്നാണ് ഞാൻ റിയാസിനെ ആദ്യമായിട്ട് ഒരുവിധ ആളുകളെ, തൻസീർ, സക്കരിയ, സുപ്പി, എല്ലാവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞാനും സുബീർ രാമനാട്ടുകര, പിന്നെ അമീർ വന്നില്ല. അന്ന് അന്ന് നമ്മള് കാണുന്നു. പിന്നെ അവിടുന്ന് നമുക്ക് പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പറയാനുള്ളത് നമ്മളെ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡ്യൂസർമാർ, പിന്നെ പേഴ്സണലായിട്ട് പേരുകൾ വെളിപ്പെടുത്താതെ പ്രൊഡ്യൂസർമാർ എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മളെ നല്ലൊരു ഭാഗ്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നാസർ അറക്കൽ, സിദ്ദിഖ് വടക്കാങ്ങര, അവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു. അവർ എൻ്റെ മാപ്പ്, അതേപോലെ മുത്തുമണിയൻ ഭാര്യ, അവരൊക്കെ അതൊക്കെ ഒരു പ്രൊഡ്യൂസ് ചെയ്തത്, ബാബേനി ചുണ്ടിലെ പുഞ്ചിരി, അതൊക്കെ ഓരോ പ്രൊഡ്യൂസ്, അവർക്കൊക്കെ ഹിറ്റാണ് അങ്ങനെയൊക്കെ. പിന്നെ ആൽബം മീഡിയയിൽ അങ്ങനെ 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 പോയി നമ്മൾ. ഇപ്പോൾ ആ ഒരു മേഖലയിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2 വർഷം കുറച്ചൊന്ന് മാറിയിരുന്നു. ഇപ്പോൾ 2-ാമത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
മറ്റെന്തെങ്കിലും പരിപാടികളുണ്ടോ? മറ്റെന്തെങ്കിലും പരിപാടികളുണ്ട്. അതെന്ന് വെച്ചാല് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ഇറങ്ങിയത് ഓട്ടോ ഓട്ടോ അല്ല, ഞാൻ ടൂറിസ്റ്റ് ഹോമിൽ റൂം ബോയ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാനൊക്കെ. അങ്ങനെ ഏകദേശം ഒരു 6 മാസത്തോളം ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ ഹോട്ടല് പത്രം കഴുകുന്ന പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ. പിന്നെ അതിന് പോകുന്ന സമയത്താണ് പിന്നെ സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് ഈ ടൈൽസിനും മാർബിളിനും പണിക്കുന്ന ഒരു ടീമിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ അത് പഠിച്ചിട്ടൊന്നുമില്ല, ഹെൽപ്പറായി പോയിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ടൈൽസിനും മാർബിളിനും പണിക്ക് പോകുന്ന സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ട്, എൻ്റെ ഫ്രണ്ട് അഫ്സൽ എന്ന് പറയും, ചോക്കാടുള്ള. ഓൻ്റെ കൂടെ എന്താ നൈറ്റിൽ ഓട്ടോറിക്ഷയിൽ ഓൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റെപ്പിനായിട്ട് ഇരുന്നിട്ട് ഡ്രൈവിംഗ് ഒന്ന് കുറച്ച് ലെവലാക്കി. ആദ്യം ഞാൻ ഡ്രൈവിങ് ഏകദേശമൊക്കെ അറിയായിരുന്നു. പിന്നെ മുത്തമ്മയുടെ മോന് ഓട്ടോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴുകൽ ഞാനായിരുന്നു. അങ്ങനെ കഴുകി കഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി, രാവിലെ അവൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ കാണിക്കണമെന്ന് നോക്കും, അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു. എന്നിട്ട് എന്താക്കി ആ ഓട്ടോൻ്റെ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മളൊന്ന് മാറി പറഞ്ഞത്. ബസ്സിൽ പോയ സമയം, ബസ്സിൽ പോയ സംഭവം എന്ന് പറഞ്ഞാൽ ബസ്സിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടിരുന്നു. അത് വളരെ രസകരമായ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു ആൽബം ചെയ്തിട്ടുണ്ടോ? ആൽബം ചെയ്തതല്ല ഞാൻ. ഈ ബസ് ഓടുന്ന അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന അതിലുള്ള തൊഴിലാളികൾ, കണ്ടക്ടർമാർ, ബസ് ഡ്രൈവർമാർ, അതിൻ്റെ ഓണേഴ്സ്, ഇവരൊക്കെ ഒരു ജീവിതം എങ്ങനെയാണ് ബസ് തൊഴിലാളികളെ ലൈഫ് എങ്ങനെ പോകുന്നത്, ആ ഒരു സംഭവം ഒരു ഷോർട്ട് ഫിലിം ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഷാഫി അറിയും, അതുപോലെ ഹംസുപ്പ, ഷിബിലി, ഇവരൊക്കെ ഉള്ളൊരു സീന ട്രാവൽസ് എന്നൊരു ബസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ എന്താക്കും, ഒരു ഉച്ചവരെ ഓട്ടോ ഓടിക്കാണ്ട് ഉച്ചയ്ക്ക് ശേഷം അതിൽ ആ ബസ്സിൽ വരപ്പോൾ ഡോർമലൊക്കെ നിന്ന് പോകും. എന്നിട്ട് ഷാഫി ഇങ്ങനെ പിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പഠിക്കും. അങ്ങനെ ഒരിക്കൽ ആളുകളില്ലാത്ത ഒരു ട്രിപ്പിൽ എന്നെ കൊണ്ട് പിരിപ്പിച്ചു. ഇയാണ് പിരിച്ചുവിടുകയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് കണക്കും ആൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഞാൻ പിരിച്ചു പോകണം. അങ്ങനെ എന്താക്കി, ഞാനങ്ങനെ 2-3 ദിവസമായി 4 ദിവസമായി 5 ദിവസമായി അങ്ങനെ പോയപ്പോൾ ഞാനത് അങ്ങനെയാണ് പഠിച്ചു. അപ്പോൾ ഞാൻ അതിൽ ഫോണ് കണ്ടപ്പോൾ വേറൊരു ബസ്സിലത്തെ ഒരു കണ്ടക്ടർ വിചാരം ഞാൻ ഈ ഫീൽഡ് അറിയുന്ന ഒരാളാണെന്ന് കരുതിയിട്ട് ഫോൺ എന്താക്കി, എനിക്ക് 2 ദിവസം ലീവ് ആണോ, ഈ ഒരു കാര്യം ചെയ്യും, ഈ നാളെ മുതൽ എന്തെങ്കിലും ബാഗ് എടുക്ക്, 2 ദിവസത്തിന് ഞാനാകന്ന് വിട്ടുപോയി, നോക്കണ്ട, ആണ് കയറി കൂടെ ധൈര്യമായിട്ട് കയറി പോവാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മരവട്ടം, കോട്ടയ്ക്കൽ കാണാൻ പോയ റൂട്ടിൽ മരവട്ടം പിന്നെ റൂട്ടിൽ ഒരു ബസ്സുണ്ടായിരുന്നു, അതിൽ ഞാൻ കയറി കണ്ടക്ടറായിട്ട്. അവിടെ നിന്ന് അങ്ങനെ 2-3 ബസ് വേറെ കയറിയിട്ട് പിന്നെ അൽനാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എനിക്ക് പിന്നെ സ്ഥിരമായിട്ട് ജോലി കിട്ടി. അൽനാസിന് കുറേ ബസ്സുകളുണ്ട്, അത് പരപ്പനങ്ങാടി, ചെമ്മാട്, അതുപോലെ മലപ്പുറം, പുലാമന്തോള്, കുറ്റിപ്പുറമൊക്കെ റൂട്ടാണ്. ആ റൂട്ടിലൊക്കെ എല്ലാ ഇതും നമ്മളും പഠിച്ച് ഓരോ ആഴ്ചയിൽ ഓരോ ബസ്സൊക്കെ നമ്മളങ്ങനെ മാറ്റിയിട്ട്. അപ്പോൾ പിന്നെ അതിലാണ്ട് കുറേ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ആൽബത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിരുന്നു. അപ്പം ഞാൻ പിരിക്കാൻ വേണ്ടി ഇങ്ങനെ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ പൈസയായിട്ട് നിന്ന ആൾക്കാരിങ്ങനെ അന്തമുട്ട് പോകും. ഇതിപ്പോ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊക്കെ നോക്കും, ക്യാമറ ഒന്നും ഇല്ലല്ലോ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഷൂട്ടിംഗ് ഒന്നുമല്ല, ജീവിതം തന്നെയാണ്. പിന്നെ അതൊരു വേറൊരു വൈബായിരുന്നു. അപ്പൊ അങ്ങനാണ്ട് ആദ്യമേ അങ്ങനെ കുറെ എന്താക്കി ആ ഒരു ഫീൽഡിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നിട്ട് ആ ഒരു ഇത് നിന്നത്. പിന്നെ ഇപ്പൊ അതിനിടയിൽ ഒരുപാട് എന്താ പറയാ ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി, അതൊക്കെ തന്നെയുള്ളൂ. ഇതിലുള്ളൊരു ഇനി എങ്ങനത്തെ പാട്ടുകളാണ് ഇപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പാട്ടുകൾ പാടി, ഇനി എങ്ങനത്തെ പാട്ടുകൾ പാടാനാണ് കൂടുതൽ താല്പര്യം? നമുക്ക് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട് ആൽബങ്ങൾ, മലയാളം, അങ്ങനെയൊക്കെ ഒരു ഈ ഒരു നമ്മളിത് ചെയ്തിരുന്ന ഒരു ഇതിൽ തന്നെ പോകണം. കാരണം നമ്മളെ കൊണ്ട് ചെയ്യുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ നീ പൈങ്കിളി മാത്രം അങ്ങനെ പാടിയിട്ട് കാര്യമില്ല, ആരും അങ്ങനെ പ്രോഗ്രാമിന് വിളിക്കില്ല കൂടുതലായിട്ടൊന്നും, എന്നും ഈ ആൽബം ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റിവിടുക. ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് അതെ എം ജി ശ്രീകുമാർ ചേട്ടൻ പാടിയ പാട്ട് ഒരു പക്ഷേ ഇന്നെക്കൊണ്ട് പാടാൻ പറ്റില്ല. റിയാസ് പാടുന്ന പാട്ടിന് ഇന്നെ കൊണ്ട് പാടാനില്ല, ഞാൻ പാടുന്ന പാട്ട് ചിലപ്പോൾ റിയാസിനും കഴിയില്ല. നമ്മളെ സൗണ്ടിനും നമ്മളതിനും അപ്റ്റായിട്ടുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് പാടാൻ പറ്റുള്ളൂ. എല്ലാം കൂടി പാടാനുള്ള കഴിവ് തരുമ്പോഴല്ലേ, നമ്മളുടെ കഴിവ് എന്തോ അതെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരാം. അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അഭിനയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ അഭിനയം, ഞാൻ സ്കൂളിലൊക്കെ നാടകത്തിലൊക്കെ ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നാടകത്തിലുണ്ടായിരുന്നു, സ്കൂൾ തലത്തിൽ മാപ്പിളപ്പാട്ട് ഒക്കെ പണിയും. സ്കൂളിൽ ഫസ്റ്റായിട്ട് എന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ് ടീച്ചർ ബീന ടീച്ചർ എന്ന് പറയും, അവരാണ് എന്നെ ഈ ഫസ്റ്റായിട്ട് മാപ്പിളപ്പാട്ടിൽ കൊണ്ടുവരുന്നത്. ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ പാടാൻ പോയി.
സെക്കൻഡ് കിട്ടി എനിക്ക് സെക്കൻഡ് കിട്ടിയത് പിന്നെ പല ലൊക്കേഷനും എന്നോട് പറയാനുണ്ട് സക്കറിയയെ കുറിച്ച് എന്നോട് പറയാനുണ്ട് പാട്ടിനെ പോലെ തന്നെ അഭിനയവും തീർച്ചയായിട്ടും 100% അത്രയും ഇഷ്ട ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു രണ്ട് കാര്യമാണ് സക്കറിയൻ്റെ പാട്ട് അതുപോലെ തന്നെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇനി എന്നും അങ്ങനെ തന്നെ ആവട്ടെ ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയാൽ അഭിനയിക്കുമോ സിനിമയിൽ അവസരം കിട്ടിയാൽ അഭിനയിക്കുമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ആഗ്രഹം ഉണ്ടാവില്ല സിനിമയിൽ അഭിനയിക്കണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു സിനിമേൻ്റെ പകുതി വരെ ഞാൻ അഭിനയിച്ചെന്ന് പറയാം സേ ആ പക്ഷെ ഞാനത് ആരോടത്തും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ പോയിട്ട് ആ സിനിമേൻ്റെ പേര് പെനാൽറ്റി എന്നായിരുന്നു പെനാൽറ്റി ആ അത് തസ്ലിം ജി പരീക്കോട് ആദ്യമായിട്ടൊരു ഒരു വർക്ക് ഇറക്കിയിരുന്നു ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ച് അവരിപ്പോ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു മൂവി ചെയ്യണതാണ് ഒരു ഫുട്ബോളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടയുന്നത് അതില് നാല് നായകന്മാരായിരുന്നു ആ നാല് നായകന്മാരിൽ ഒരു നായകനായിട്ട് ഞാനുണ്ടായിരുന്നു കോഴിക്കോട് മഹാറാണിയിൽ വെച്ചിട്ട് അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് സിനിമയിലെ മേഖലയിലുള്ള വന്നിട്ട് വലിയ പരിപാടിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഒരു സോങ് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് പകുതി വരെ ഷൂട്ട് കഴിഞ്ഞിരുന്നത് അതിന് ശേഷമാണ് നമ്മളെ ഫസ്റ്റ് പ്രളയം വന്നത് പ്രളയം വന്നപ്പോൾ മുജീബ് സാറിൻ്റെ വീട് ഈ ചാലിയാർപുഴേൻ്റെ തീരത്തായിരുന്നു ആ ഒരു പ്രളയത്തിൽ വീടിൻ്റെ ഒരു ഭാഗം ഒലിച്ചുപോയി ഒലിച്ചു പോയപ്പോൾ ആ അതിനൂടെ സിസ്റ്റം നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരുപാട് കോപ്പി കാര്യങ്ങളൊക്കെ ആ വെള്ളത്തിൽ അതിൻ്റെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു മുജീബിൻ്റെ അങ്ങനത്തെ ഒരു ആ വലിയൊരു മോഹം സെക്കൻഡിൻ്റെ വലിയൊരു ഫാനാ എൻ്റെ ചെറിയ മോൾ എന്ന് പറഞ്ഞ റഹീന വലിയൊരു ഫാനാ ഫസ്റ്റ് ഞാൻ മുത്തുമണിയാണ് ഭാര്യ കണ്ട് ആ സമയം മുതൽ എന്നോട് പറയുന്ന നല്ല സിനിമയിലൊക്കെ എന്നോ എത്തിപ്പോണ്ടിയ ആളാണ് കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് അതിലൊക്കെ കാഴ്ച വെച്ച് പിന്നെ എറണാകുളത്തുള്ളൊരു ഇൻഷാദ് ഖാൻ്റെ ഒരു കെയർ ഓഫ് ഇൻഷാദ് ഖാൻ നമ്മൾ ഇക്ബാൽ കുറ്റിപ്പുറം എന്ന് പറഞ്ഞ ആളാണ് ഇക്ബാൽ ഖാൻ തിരൂരുള്ളതാണ് ആ ഇക്ബാൽ ഖാൻ ആ മൂവി ആ അപ്പോൾ ആ മൂവി വേൾഡിൻ്റെ ആ ഒരു കീഴിൽ ഒരു പടം ഉണ്ടായിരുന്നു അത് ഡേ ടു ഡേ എന്ന് പറഞ്ഞ സിനിമേൻ്റെ പേര് ആ സിനിമ അതിലും ഞാൻ റോൾ ചെയ്തിട്ടുണ്ട് ആ സിനിമ ഒക്കെ കഴിഞ്ഞാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം വന്നപ്പോൾ തിയേറ്റർ അടച്ചപ്പോൾ ആ പടം അവിടെ നിൽക്കുന്നത് ആരൊക്കെ കൂടെ മാപ്പിളപ്പാട്ടിൽ പാടാനും അഭിനയിക്കാനും കഴിഞ്ഞു ഇത്രയും കാലത്തിനെടുക്കും ഞാൻ മാപ്പിളപ്പാട്ടിലെ അറിയപ്പെടുന്ന വ്യക്തികളിൽ തൻസീർ കൂത്തുപറമ്പ് ഞാനാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ട് പിന്നെ സലീം ഖാൻ്റെ കൂടെ അങ്ങനെ ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ സ്റ്റേജ് പങ്കിട്ടിട്ടുണ്ട് പിന്നെ ഷാഫിഖാൻ്റെ കൂടെ പാടിയിട്ടില്ല ഷാഫിഖ് ഖാനെ വെച്ചിട്ട് ഒരു വർക്ക് ഡയറക്ഷൻ ചെയ്യാനുള്ള ഭാഗ്യം കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി പിന്നെ ഷാഫിഖ നല്ല സപ്പോർട്ടാണ് മറ്റുള്ളൊരു സപ്പോർട്ട് എല്ലാം നല്ല കേട്ടോ എല്ലാവരും ഉണ്ട് പക്ഷെ ഷാഫിഖ് ഒരു പ്രത്യേക ഒരു ഇതാണ് നമ്മളോടൊക്കെ ഒരു സംഭവമാണ് നമ്മളെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലൊന്നും പറഞ്ഞുതരും ചില ആളുകളൊക്കെ പറയും ഭയങ്കര ജാടാണ് ഒരിക്കലും അല്ല ഷാഫിഖാനെ കാണുമ്പോൾ പുറത്തുള്ള അടുത്ത് കഴിയുമ്പോഴാണ് ഒരാളെ ക്യാരക്ടർ എനിക്ക് അനുഭവമുണ്ട് ഷാഫിഖാനെ ഞാൻ അടുത്ത് അറിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറോളം രണ്ട് മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാനും എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ കൂടിയും നമ്മൾ അടുത്ത് അറിഞ്ഞപ്പോൾ ഷാഫിഖ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് എല്ലാവരും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഷാഫിഖ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഏതായാലും നല്ല പാട്ടുകളാണ് ഇപ്പോൾ പാടുന്നത് ഷാഫിഖ ഇനി ഒരുപാട് ഒരുപാട് നല്ല പാട്ടുകൾ ഷാഫിഖക്ക് പിന്നെ അപ്പോൾ ഇനി ആരും കൂടെ പാടാനോ അഭിനയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആരെങ്കിലും ഈ മാപ്പിളപ്പാട്ടിൽ ആരെങ്കിലും കൂടെ പാടാനോ അഭിനയിക്കാനോ ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ട് ഷാഫിഖാൻ്റെ അപ്പുറം ഒരു എന്താ പറയാ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു റോളിൽ അഭിനയിക്കണം എന്നുണ്ട് പാടുന്ന ആഗ്രഹമാണ് അങ്ങനെയുണ്ട് പിന്നെ എന്താ പറയാ സലീം ഖാൻ്റെ കൂടെ വർക്ക് ഉണ്ട് ഞാൻ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല പിന്നെ ഒരു വർക്ക് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ ഡേറ്റ് കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഒരു ഒറ്റ ക്വസ്റ്റ്യന് അത് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫീൽഡിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട കലാകാരൻ ആരാണ് ഈ ഫീൽഡിൽ ആൽബം ഫീൽഡിൽ ഇത്രയും ആളുകൾ നമുക്കറിയാലോ ഇത്രയും ആളുകളുണ്ട് ഇത്രയും ആളുകളിൽ ഇഷ്ടപ്പെട്ട ആളെന്ന് പറയാന് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണത് അത് ഞാൻ പറയാനുള്ളത് ഷാഫിഖാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പാട്ടൊക്കെ ഇപ്പോൾ അന്ന് നമ്മൾ ഈ ഓട്ടോ കേട്ടോ കേട്ടോ ഓട്ടോ കോട്ടക്കനാട്ടിലെ പാട്ടൊക്കെ പാടിയതിന് ശേഷം പിന്നെ എനിക്കിങ്ങനെ
പിന്നെ എനിക്ക് തോന്നി എനിക്ക് പാടാൻ ഒരു വീണ്ടും ഞാൻ മദ്രസയിലൊക്കെ പാട്ടിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു വീട് എത്തി അത് ബന്ധുവില്ലായിരുന്നു. പിന്നെ പിന്നെ എന്നാൽ ഉപ്പ പാട്ടുകാരനാണ്, ഉപ്പാറ ജ്യേഷ്ഠന് പാട്ടുകാരനാണ്. അത് അറിയുക റിയാസിന് രണ്ടത്താണി ഹംസ, അത് ഉപ്പാൻ്റെ നേരെ ജ്യേഷ്ഠനാണ്. എൻ്റെ ഉപ്പാൻ്റെ പേര് രണ്ടത്താണി ഇസ്മായിൽ എന്നാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യമായിട്ട് പാട്ട് പാടുന്നവരാണ് നമ്മളെ ഫാമിലി എല്ലാവരും. പിന്നെ അപ്പോൾ ആ ഒരു കഴിവ് നമ്മൾ കിട്ടിയതുകൊണ്ട് അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിരുന്നു. അപ്പോൾ ഈ കല്യാണ വീട്ടിലൊക്കെ പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പാടാൻ പറയുന്ന സമയത്ത് സ്കൂളിൽ പ്രോഗ്രാം കാരണം നമ്മൾ വിളിക്കില്ല. അപ്പോൾ നമ്മൾ അധികം ആദ്യം ഈ കല്യാണ വീട്ടിലൊക്കെ പാടിയുന്ന പാട്ടുകൾ ഏതെന്ന് പറയും, ഷാഫിഖാൻ്റെ പാട്ടുകൾ. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരാൾ പ്രോഗ്രാം ഏൽപ്പിക്കുകയാണ്, അപ്പോൾ വന്ന് പാടുന്ന പാട്ട് നമുക്കായിട്ട് അന്ന് ഒരു പാട്ടില്ല പാടാൻ. ഏ ഞാൻ പാടിയൊരു പാട്ട് ഞാൻ പാടുന്നു എന്ന് പറയാനുള്ളൊരു പാട്ടില്ലായിരുന്നു ഷാഫിഖാൻ്റെ നിന്റെ പാട്ട് അതൊക്കെയെന്നു. അങ്ങനെ അത് പാടി അങ്ങനെ ഷാഫിഖാൻ്റെ ഒക്കെ രണ്ട് മൂന്ന് പാട്ട് മൂന്നോ നാലോ പാട്ട് പാടാൻ ചാൻസുണ്ട്. അതൊക്കെ ഞാൻ ഷാഫിഖാൻ്റെ കൂടുതൽ പാടില്ല. അതേപോലെ സലീം ഖാൻ്റെ ഉണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ 500 രൂപയെ അല്ലെങ്കിൽ 1000 രൂപയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ അവരെ പാട്ടുകൊണ്ട് ഒരു ടൈമിൽ എൻ്റെ കാര്യങ്ങൾ, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോയിന്ന്. തീർച്ചയായിട്ടും ഇപ്പോഴാണ് നമുക്ക് ഒരു ഐഡന്റിഫൈ ഉണ്ടായത്. അതുപോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഷാഫിക്ക എഴുതി തന്നെ പാടിയിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മളൊക്കെ ഒരുവിധം ഈ പാട്ടിലേക്ക് ഇറങ്ങാനുള്ള കാരണം തന്നെ ഷാഫിക്ക തന്നെയാണ്. പിന്നെ ഷാഫിക്ക ആദ്യം മുതലേ നമ്മൾ ഇന്നും നമ്മുടെ മനസ്സിൽ ഷാഫിക്ക നല്ലതുപോലെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നല്ലൊരു കലാകാരൻ, കാരണം മിമിക്രി എല്ലാ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഷാഫിക്ക. തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രചോദനം ഷാഫിക്ക തന്നെയാണ്. ഇത്രയും കാലം ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ആരുടെയെങ്കിലും വെറുപ്പ് വിദ്വേഷം എന്തെങ്കിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇത് ഞാൻ ആർക്കും ഒരു ദ്രോഹം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരോടും ഒരേപോലെ പറയാം. പക്ഷെ അവർ തെറ്റിദ്ധാരണകളാണ്, അത് മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സക്കരിയ മുല്ലപ്പറമ്പ് എന്നാണ്, സക്കരിയ മുല്ലപ്പറമ്പാണ്. ഈ മുല്ലപ്പറമ്പ് എവിടെയാണ്? അത് കുറേ ആളുകളൊരു തെറ്റിദ്ധാരണ ഉണ്ട്. മുല്ലപ്പറമ്പ് പിന്നെ വീട്ടുപേരാണെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെത് വീട്ടുപേര് മുല്ലപ്പറമ്പല്ല, തൈവളപ്പിൽ ടി വി എന്നാണ്. അപ്പോൾ ഇത് കോട്ടക്കിൽ നിന്ന് വേങ്ങര റൂട്ടിൽ, പിന്നെ കോട്ടക്കിൽ നിന്ന് 2 കിലോമീറ്റർ കൊഴിയൂർ തെക്കേ കുളമ്പ് എന്ന സ്ഥലമുണ്ട്. അതിൻ്റെ നടുക്ക വരുന്ന സംഭവമാണ്, നടുക്കഷ്ണാണ് മുല്ലപ്പറമ്പ്. ചെറിയൊരു സ്ഥലമാണ് അത്, മുല്ലപ്പറമ്പ് പറയണത്. മുല്ലപ്പറമ്പ്. പിന്നെ സക്കരിയ കല്യാണമൊക്കെ കഴിച്ച് എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 കുട്ടികൾ. എത്ര വയസ്സ്? ഒരാൾക്ക് 9 ആയി, പിന്നെ 2 മോനാണോ? ഒരാൾക്ക് ഇപ്പോൾ 5 വയസ്സായി. ആരെങ്കിലും പാടുന്നുണ്ടോ? രണ്ടാളും പാടും. ഞാൻ ഫീൽഡിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ വീട്ടിൽ അവർക്ക് ഒരു പാട്ട് കേട്ടാൽ മതി. അങ്ങനെ താല്പര്യമുണ്ട്. വൈഫ് പാടൂല. നല്ല സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടല്ലേ വളർന്ന പലർക്കും ഉള്ളൊരു നഷ്ടം അതാണ്. ചിലർക്ക് സപ്പോർട്ട് എല്ലാരും ഉണ്ട്. ഉപ്പ ഉണ്ട്, ഉപ്പ പിന്നെ ഉപ്പ സെക്കൻഡ് മാരേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെനിക്ക് 4 അനിയന്മാരുണ്ട്. അടിപൊളി. പിന്നെ എളിയമ്മണ്ട്. എല്ലാരും ഉണ്ടാക്കുക. എല്ലാരും ഭയങ്കര ക്ലോസ് ആണ്. മാഷാല്ലാ. അങ്ങനെ തന്നെ ഒന്നും നിലനിൽക്കട്ടെ. അന്നപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷെ നമ്മളെ ഫ്രെയിമിൽ നോക്കിയാൽ അറിയാം നമ്മളെ ലേറ്റൊക്കെ പോയിരിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി അടുത്തൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ ആർ ആർ മീഡിയ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ കഥകൾ പുറത്തു കൊണ്ടുവന്നത് ആദ്യമായിട്ട് എന്നൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് റിയാസിൻ്റെ ഈ ചാനലിലാണ്. അപ്പോൾ ഇനിയും റിയാസിൻ്റെ ആർ ആർ മീഡിയയിൽ ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിക്കുന്ന കുറേ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടെ അഖിൽ മുടൂർ, അതേപോലെ ഷൈജൽ വയനാട്, തൻവീർ, പിന്നെ ഷാജി കോയിച്ചന, അങ്ങനെ ഒരുപാട് ഗ്യാങ് ഈ ആർ ആർ മീഡിയേൻ്റെ പിന്നിലുണ്ട്. ഞങ്ങളെ സാക്ക് മൂവി വേൾഡ് എന്നൊരു സംരംഭം വരുന്നുണ്ട്. അതിൻ്റെ കീഴിൽ ഒരുപാട് വർക്കുകൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും എൻ്റെ ജീവിത കഥകൾ കേട്ട നിങ്ങൾക്ക് ഒരുപാട് നന്ദി. അതിനൊരു അവസരം പറയാൻ ഒരുക്കി തന്ന റിയാസിനും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു സക്കരിയ. ഇൻഷാ അല്ലാ.
കൂടത്തായി നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്ന് ഈ സ്ഥലത്തിന് പേരാണ് ആമശ്ശേരി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മലകളൊക്കെ സമയം ഒരുപാട് വൈകി പോയി. ഇതിന്റെ ഇടയ്ക്ക് ഒരു അടിപൊളി മഴ പെയ്തു, അത് മൊത്തം കൊണ്ട് എല്ലാവരും. പക്ഷെ അത് കൊള്ളൽ നിവർത്തില്ല, കാരണം ഞങ്ങളെ നാട്ടിൽ തോറ്റില്ല. ഞങ്ങളെ നാട്ടിൽ മഴ പെയ്തിട്ട് മൂന്നാഴ്ച പെയ്യൂല. നാട്ടിലെ മഴയുള്ളൂ. അല്ല പിന്നെ ഷാജിക്ക എല്ലാരും ഉണ്ട്, പിന്നെ മുത്തു, പിന്നെ എന്താ പറയാ, ഒരുപാട് സന്തോഷം. കാരണം കൊറേ ആയി എല്ലാരും ഒന്ന് ഒത്തുകൂടിയിട്ടില്ലേ. എന്നാ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും. പിന്നെ എന്തായാലും ഇനിയും കാണാനുള്ളൊരു വിധി ഉണ്ടാവട്ടെ. നമ്മള് ആഗ്രഹിച്ച പോലെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പിന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോ ആർ ആർ മീഡിയ ചാനലിന്. Thanks. Salam.